بن مسليار أبرغلودي السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وعلى لساني يفقه قولي بهو نرايا പായേരി മുഹമ്മദ് സാഹിബ് അബ്ദുൽ അബ്ദുൽബാരിഹുദവി ഉസ്താദ് ആലമ്പാടി അബുബുക്രദാരിമി കൊണ്ടോട്ടി ഖാദിയാരം മഹല് സെക്രട്ടറി ബീരാങ്കുട്ടി സാഹിബ് മറ്റ് ഒരുമയുടെയും കൊണ്ടോട്ടി കൂട്ടായ്മയുടെ ഒക്കെ നേതാക്കളെ പ്രവർത്തകരെ വന്യരായ ജയിനുൽ ഒലമ ഉസ്താദ് അവൾ ഷെയ്ഖുന ഉസ്താദ് അവൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയായി ആ മഹാനായ പണ്ഡിതഭാവൻ ഇന്നും നമ്മൾ ഓർക്കുകയാണ് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാടിന് മഹാനവർ ചെയ്ത സേവനങ്ങൾ അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ഉയർന്ന പദവി നൽകി അദ്ദേഹത്തെ ആദരിക്കുമാറാവട്ടെ ഉസ്താദിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്കല്ലാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആ മഹാനുഭാവൻ്റെ വഫാത്തിന് ഒരു വർഷം ഇന്ന് കഴിയുമ്പോൾ ഒരുപാട് മഹാന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞു ഉസ്താദിൻ്റെ താങ്ങും തണലുമായി പൊതുരംഗത്ത് പ്രവർത്തിച്ചിരുന്ന വന്നിരായ കൂട്ടുമര ബാപ്പു മുസ്ലിയാർ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ വന്യരായ കോയക്കുട്ടി ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് മഹഫീറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ വന്യരായ കുമരമ്പത്തൂർ ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞു അള്ളാഹു അവർക്കൊക്കെ മഹഫിറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവസാനമായി നമ്മുടെ എല്ലാം നേതാവായി നമുക്കൊക്കെ ഒരുപാട് ദീർഘകാലം നേതൃത്വം നൽകിയ വന്യരായ ഇഹമ്മദ് സാഹിബ് നമ്മെ വിട്ടുപിരിഞ്ഞു അള്ളാഹു എല്ലാവർക്കും അഹഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാവാറാവട്ടെ അവരുടെ സേവനങ്ങളെയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ദീനിനും സമൂഹത്തിനും ചെയ്ത സേവനങ്ങൾ അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കൊണ്ടോട്ടി കുറിച്ച് പറയുമ്പോൾ മഹാനായ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കേരളത്തിലെ അതിപുരാതനമായ ഒരു മഹല്ലാണ് കൊണ്ടോട്ടി മഹല് വളരെ പുരാതനമായ ഒരു മഹല് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ആ മഹല് സ്ഥാപിതമായത് ഇന്ന് കേരളത്തിൽ പതിനായിരക്കണക്കിന് മഹല്ലുകളുണ്ടെങ്കിൽ കൊണ്ടോട്ടി ഒരു മഹല്ലായി രൂപി രൂപപ്പെട്ടപ്പോൾ വളരെ കുറഞ്ഞ മഹല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടോട്ടി കൂട്ടായ്മ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തതായി പറയുന്നു അതുപോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടു പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് കൊണ്ടോട്ടിക്കാരുടേതെന്ന് പറയുന്നു ഇതുപോലെ തന്നെയുള്ള ഒരു ചരിത്രമാണ് കൊണ്ടോട്ടിയുടെ ചരിത്രവും ആ മഹല് ഒരുപാട് മഹല്ലുകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് കൊണ്ടോട്ടിക്കാർക്ക് അതറിയാം നേരത്തെ ആ മഹല്ലിൻ്റെ ഭാഗമായിരുന്ന പല ആളുകളും സ്വന്തമായി മഹല്ലുകളായിപ്പോയി മഹല്ലുകളുടെ മാതാവ് എന്ന് ഒരർത്ഥത്തിൽ കൊണ്ടോട്ടിയെ നമുക്ക് വിശേഷിപ്പിക്കാം കൊണ്ടോട്ടി മഹല് ഇത്രയും ഉയർന്ന ഒരു മഹല്ലായി മാറുമെന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയ കുടുംബമാണ് ചെറുശ്ശേരി കുടുംബം ആ കുടുംബത്തിന് ഉസ്താദിൻ്റെ മുന്നെയുള്ള മുൻഗാമികളായ ആളുകൾ ആ നാട്ടിനും സമൂഹത്തിനും കേരളത്തിനുമായി ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചവരാണ് ഉസ്താദ് വലിയ ഭാഗ്യവാനായിരുന്നു ഒരു നല്ല കുടുംബത്തിലെ മെമ്പറാവുക കുടുംബത്തിലെ അംഗമായി മാറുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ സൗഭാഗ്യം അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയൊരു സൗഭാഗ്യമാണ് അവരൊക്കെ നല്ല കുടുംബത്തിൽ നിന്ന് പിറന്നു ജീവിച്ച് വളർന്നവരായിരുന്നു അതുപോലെ ഒരു സൗഭാഗ്യമാണ് നമ്മൾ അനുസ്മരിക്കുന്ന വന്യരായ ഷെയഹുന ഉസ്താദ് അവർക്ക് അള്ളാഹു നൽകിയത് വലിയൊരു കുടുംബത്തിൽ ഉസ്താദ് പിറന്നു വീണു ആ കുടുംബത്തിൻ്റെ വേരുകൾ ആ കുടുംബം ഇസ്ലാമിക സമൂഹത്തിന് കേരളീയ സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ എക്കാലത്തും ഓർക്കപ്പെടുന്ന സംഭാവനകളാണ് കുഞ്ഞറമ്മു ഇബിന് അലി എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ്റെ പുത്രനായി ആ കുടുംബത്തിലെ വന്യരായ ഒരു മഹാപണ്ഡിതനായി ജനിച്ചവരായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത പണ്ഡിതനായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നമ്മളൊക്കെ കണ്ട വലിയ വ തവയും വ വറവുമുള്ള ജീവിതത്തിലെ പണ്ഡിതന്മാർക്ക് മാതൃകയെന്ന് എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മറക്കത അദ്ദേഹത്തിൻ്റെ ഗുരുവര്യരായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാഴക്കാട് തെന്മിയത്തുൽ ഇസ്ലാം മദ്രസയെ ദാറുൽ ഉലൂം എന്ന വലിയൊരു സ്ഥാപനമാക്കി മാറ്റിയത് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു അറബി മദ്രസുകളിൽ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിലബസ് പരിഷ്കാരം നടത്തി സിലബസ് തയ്യാറാക്കിയത് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു കുഞ്ഞഹമ്മദ് ആജിയെ പുളിക്കലിൽ നിന്ന് വാഴക്കാട്ടേക്ക് കൊണ്ടുവന്ന് കേരളീയ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് വന്യരായ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട് ഒരു സ്വാതന്ത്ര്യ സമര പോരാളി കൂടിയായിരുന്നു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയ ആ മഹാനുഭാവന്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് വന്യരായ ജൈനുദ്ദീൻ മുസ്ലിയ അദ്ദേഹവും ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് വലിയ തക്കവയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിൽ വലിയൊരു തർക്കം രൂപപ്പെടൂപ്പെട്ടു എന്താണ് തർക്കം നമ്മുടെ പഴയ പള്ളികളും കിബിലക്കഭിമുഖമായല്ല അതിൻ്റെ കിബില ശരിയായിരുന്നില്ല എന്നുള്ള ഒരു തർക്കം കേരളത്തിൽ രൂപപ്പെട്ടു കുഞ്ഞഹമ്മദാജി കിബിലയെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങളൊക്കെ സമൂഹത്തിൽ അവ അവതരിപ്പിച്ചപ്പോൾ പലർക്കും അത് ബോധ്യമായി പണ്ട് വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മളുണ്ടാക്കിയ ചില പള്ളികൾ കിബിലയുടെ നേരെ ആയിരുന്നില്ല ആ ഭാഗത്തേക്ക് മാത്രമായിരുന്നു അത് കേരളത്തിലാകെ ചൂടുപിടിച്ച ചർച്ചയായി പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയായി ആ സമയത്ത് മഹാനായ ജൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹം സംസ്കരിച്ചിരുന്നൊരു പള്ളിയിലും ഈ പ്രശ്നം വന്നു അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിസ്കാരങ്ങളൊക്കെ പഴയ നമസ്കാരങ്ങളൊക്കെ അദ്ദേഹം കലാ വീട്ടി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് അത്രമാത്രം സൂക്ഷ്മതയുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അൻപതോളം വർഷം കൊണ്ടോട്ടിയിൽ കാളിയാവുകയും കൊണ്ടോട്ടി മഹലിന് നേതൃത്വം നൽകുകയും ചെയ്ത മഹാപണ്ഡിതനായിരുന്നു എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പരിസര പ്രദേശത്തുള്ള ആളുകൾ മസാല ചോദിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു ചെറുശ്ശേരി കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഫറായിതുമായി ബന്ധപ്പെട്ട മസലകൾ വിവാഹവുമായി ബന്ധപ്പെട്ട മസാലകൾ തലാക്കുമായി ബന്ധപ്പെട്ട മസലകൾ വഖഫുമായി ബന്ധപ്പെട്ട മസലകൾ ഇങ്ങനെ വളരെ കെട്ടുപിടഞ്ഞ പല മസാലകൾക്കും തീരുമാനം കൽപ്പിച്ചത് വളരെ പാരമ്പര്യമായി തന്നെ ആ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു മഹാനായ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരായിരുന്നു പല മസ്അലകൾക്കും തൊട്ടടുത്ത മഹല്ലുകളിൽ നിന്ന് വരുന്ന മസ്ലുകൾക്ക് വരെ ഉത്തരം നൽകിയിരുന്നത് അദ്ദേഹം മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ റയ്സുൽ മുഹക്കീൻ അവരുകളുടെ സഹപാഠി കൂടിയായിരുന്നു മഹാനായ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ വളരെ സ്നേഹമായിരുന്നു മനുഷ്യരോടൊക്കെ വലിയ സ്നേഹം പുലർത്തിയിരുന്ന അദ്ദേഹം സഹജീവികളോട് പോലും സ്നേഹം പുലർത്തിയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പല പക്ഷികളും വന്ന് കൂടുകൂട്ടിയിരുന്നു ഈ പക്ഷികളെ ഒന്നും വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാൻ അല്ലെങ്കിൽ അതെ ഒഴിവാക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല അവരൊക്കെ അവർക്കൊക്കെ അഭയം നൽകണം അവരൊക്കെ സംരക്ഷിക്കണം എന്ന ഉയർന്ന ചിന്തയുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ആ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ വളരെ സ്വാധീകനായ ആ മഹാപണ്ഡിതൻ്റെ ശിശു പുത്രനായാണ് വന്യരായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഭൂജാതനായത് ഉസ്താദിന് വലിയൊരു അനുഗ്രഹമായിരുന്നു അത് ഉസ്താദിൻ്റെ പിതാവ് പിതാവായിരുന്നു ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്നാൽ ഉസ്താദിൻ്റെ ഗുരുവര്യനുമായിരുന്നു അദ്ദേഹം ഉസ്താദിൻ്റെ തെർബിയത്ത് വളരെ കൃത്യമായ തെർബിയത്താണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ ഗുരുവര്യരും ഉസ്ത പിതാവുമായ മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദിന് നൽകിയത് ആ തെർബിയത്ത് ആ ഗുണങ്ങൾ ഉസ്താദിൻ്റെ സ്വഭാവത്തിൽ അവസാന കാലം വരെ നിലനിന്നിരുന്നു ഉസ്താദിൻ്റെ ക്വാളിറ്റി ഉസ്താദിൻ്റെ പിതാവിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും ലഭിച്ച ആ ഉയർന്ന ശിക്ഷണമായിരുന്നു എന്ന് ഉസ്താദിൻ്റെ ജീവിത ചരിത്രം പഠിച്ചാൽ ഉസ്താദിൻ്റെ സ്വഭാവ ഗുണങ്ങൾ പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിരുന്നു ഉസ്താദിൻ്റെ മരണത്തോടുകൂടെ കൊണ്ടോട്ടി കാതയാരകം ആ മഹല്ലിൽ ചെറുശ്ശേരി കുടുംബത്തിൻ്റെ കണ്ണി മുറിഞ്ഞു പോയി ഇന്നാ കുടുംബത്തിൻ്റെ ആ ചെറുശ്ശേരി മഹല്ലിൻ്റെ നേത്രസ്ഥാനം വഹിക്കുന്നത് കാദിയാർ സ്ഥാനം വഹിക്കുന്നത് വന്യരായ ഹൈദർ അലി ഷിഹാബ് തങ്ങളാണ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നല്ല രീതിയിൽ ആ മഹല്ലിനെയും നമ്മുടെ സമൂഹത്തെയും നയിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തിന് തോഫീക്ക് നൽകുമാറാവട്ടെ ഈ ഉയർന്നൊരു കുടുംബത്തിലാണ് വന്യരായ ജൈനുൽ ഉലമ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ ജനിക്കുന്നത് ആ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് ശിക്ഷണം ജനിപ്പിച്ചു ഉസ്താദിനെ ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ടായിരുന്നു ആ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഉസ്താദിനെ സ്വന്തം നാട്ടുകാരോട് സ്വന്തം ശിഷ്യന്മാരോട് സ്വന്തം കുടുംബത്തോട് അടങ്ങാത്ത സ്നേഹമുണ്ടായിരുന്നു എന്നത് ഉസ്താദിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു ഉസ്താദിൻ്റെ സ്വഭാവം എന്ന് മാത്രമല്ല ഒരു വിശ്വാസിയുടെ സ്വഭാവവും അങ്ങനെ തന്നെയായിരിക്കും അലൈഹി അലൈഹുസ്ലമിയുടെയും സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു അവിടെ എല്ലാ പരിധികൾക്കും അപ്പുറത്ത് വലിയൊരു സ്നേഹം അവർ സമൂഹത്തിന് നൽകിയിരുന്നു കുടുംബ ബന്ധത്തിൽ അതേത് അഭിപ്രായ ഭിന്നത ഉള്ളവരാണെങ്കിൽ വരെ വലിയ സ്നേഹത്തോടുകൂടെ അവരെ സമീപിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉസ്താദിനുണ്ടായിരുന്നു ഉസ്താദിൻ്റെ കുടുംബത്തിൽ വ്യത്യസ്ത സ്വഭാവക്കാരാണെങ്കിൽ പോലെ വ്യത്യസ്ത ആശയക്കാരാണെങ്കിൽ വരെ അവരെ കണിശമായി വളരെ മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന തരത്തിലൊരു പരാമർശം നടത്തുന്നത് ഉസ്താദ് ഒരു തലക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിൻ്റെ ധാരാളം അനു അനുഭവങ്ങൾക്ക് നമ്മളൊക്കെ സാക്ഷിയാണ് ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാർ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ശിഷ്യന്മാരുണ്ട് ഈ ശിഷ്യന്മാരോട് എങ്ങനെയായിരുന്നു ഉസ്താദ് പെരുമാറിയത് എന്നത് ഞങ്ങൾ ഞങ്ങൾ സാക്ഷിയാണ് ഉസ്താദിൻ്റെ സ്വഭാവത്തിന് വളരെ സ്നേഹപൂർവ്വമായിരുന്നു അവരോട് പെരുമാറിയിരുന്നത് അവരെ മോശപ്പെട്ട രീതിയിൽ പരാമർശിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് പരാമർശിക്കുന്നത് മറ്റുള്ളവർ പരാമർശിക്കുന്നത് ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നില്ല വ്യത്യസ്ത പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോരും വലിയ സ്നേഹബന്ധം ഉസ്താദ് ആ ശിഷ്യഗണങ്ങളോട് പുലർത്തിയിരുന്നു നാട്ടുകാരുടെ വിഷയത്തിലും ഇത്തരം ഇത്തരം ഒരു രീതിയാണ് ഉസ്താദ് പുലർത്തിയിരുന്നത് നാട്ടുകാരെ എല്ലാവരെയും ഏത് പ്രസ്ഥാനക്കാരാവട്ടെ ഏത് ആശയക്കാരാവട്ടെ എൻ്റെ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഉസ്താദ് അവരെ ഉൾക്കൊണ്ടിരുന്നു ഇതുകൊണ്ട് തന്നെ വന്യരായ ഉസ്താദിന് ഈ മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഏത് വിഭാഗക്കാരാവട്ടെ ഏത് ചേരിയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ ഉസ്താദിനെ പരിപൂർണമായും അവർ അംഗീകരിച്ചിരുന്നു ആദരിച്ചിരുന്നു ഉസ്താദുമായി കാര്യങ്ങളിൽ അവർ മുഷാവറ ചെയ്തിരുന്നു അവർ ഉസ്താദിനെ സ്നേഹിച്ചിരുന്നു ഉസ്താദിൻ്റെ കുടുംബത്തിൽ വ്യത്യസ്തമായ അഭിപ്രായക്കാരുണ്ടായിരുന്നു എന്നാൽ ഉസ്താദ് ആ ഉസ്താദിൻ്റേതായ ആചാരക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിൽ ആരും തന്നെ ഉസ്താദിനെ എതിർത്തിരുന്നില്ല ഉസ്താദിൻ്റെ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഉസ്താദിൻ്റെ അഭിപ്രായക്കാരല്ലാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷേ ഉസ്താദിൻ്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസവുമായി മുന്നോട്ട് പോകുമ്പോൾ അവരൊക്കെ തിരിച്ചും ആ സ്നേഹം ഉസ്താദിനെ നൽകിയിരുന്നു ശിഷ്യന്മാരും ഉസ്താദിനെ എതിർത്തുകൊണ്ട് രൂക്ഷമായി രംഗത്തിറങ്ങിയ ഒരു ശിഷ്യന്മാരും ആരും തന്നെ വ്യത്യസ്ത പ്രസ്ഥാനക്കാരാണെങ്കിൽ പോലും രംഗത്തിറങ്ങിയതായിട്ട് നമ്മുടെ അറിവിലില്ല ഇതൊക്കെ ഉസ്താദിൻ്റെ ഉയർന്ന സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതായിരുന്നു ഇങ്ങനെ വലിയ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു വന്യരായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയ വന്യരായ ഉസ്താദ് സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയുടെ കാര്യദർശിയായി അധികാരം ഏറ്റെടുക്കുകയും വലിയ നല്ല നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തെ നയിക്കുകയും ചെയ്തു ഉസ്താദിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും പ്രകടമായിരുന്നു ഉസ്താദിൻ്റെ നായകത്വത്തിൽ ഒരു വ്യക്തി ഏറ്റവും ഉന്നതനമായി മാറുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി അദ്ദേഹത്തിന് അള്ളാഹു അർപ്പിച്ച ജീവിത ദൗത്യം എന്താണോ ആ ദൗത്യം പരിപൂർണമായി വളരെ ഭംഗിയായി മാതൃകാപരമായി അദ്ദേഹം വിനിയോഗിക്കുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ അതിന് ഏറ്റവും വലിയ റോൾ മോഡലായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിശുദ്ധി കൈവന്നു അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം സൗഭാഗ്യപരമായിരുന്നു വിജയകരമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ഉസ്താദിന്റെ ജീവിതം അങ്ങനെയായിരുന്നില്ലേ ഏത് മേഖലയിലാണോ ഉസ്താദ് പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ച മേഖലയിൽ ഏറ്റവും ഉയർന്ന റോൾ മോഡലായിരുന്നു ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ സമൂഹം ഒരു പണ്ഡിതനെന്നുള്ള നിലക്ക് ആ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉസ്താദ് ഓഫാത്താകുമ്പോൾ കേരളത്തിലെ ഏറ്റവും തലയുടപ്പുള്ള ഏറ്റവും റോൾ മോഡലായ പണ്ഡിതനായിരുന്നു വന്യരായ മഹാനായ സൈനുൽ ഉലമ ഒരു സാമൂഹ്യ നേതാവ് ഒരു സംഘടനയുടെ സമുദായത്തിന്റെ എന്നുള്ള നിലക്ക് നയിക്കുന്നതിൽ ഏറ്റവും നല്ല റോൾ മോഡൽ തന്നെയായിരുന്നു വന്യരായ ഉസ്താദ് നമുക്കതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉസ്സാദ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതൃസ്ഥാനം ഏറ്റെടുത്തു സമസ്ത കേരള ജമീയത്തുൽ എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് മഹല്ലുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ സാരഥ്യം ഉസ്താദ് ഏറ്റെടുത്ത് ഉസ്താദിൻ്റെ വഫാത്ത് വരെ ദീർഘമായ കാലയളവിൽ സംഘടനയെ നല്ല രീതിയിൽ ഒത്തൊരുമയോട് കൊണ്ട് കൂടി നയിക്കുവാനും പുരോഗതിയിലേക്ക് നയിക്കുവാനും ഉസ്താദിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ ഉസ്താദ് ആ രംഗത്തെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്കറിയാം സമസ്ത കേ കേരള ജമീയത്തുലുലമയെ പോലെ അല്ലാത്ത വളരെ ചെറിയ ചെറിയ സംഘടനകൾ ഈ ചെറിയ ചെറിയ സംഘടനകളിൽ എത്ര പൊട്ടലും ചീറ്റലുകളും സംഭവിച്ചു അതൊക്കെ എത്ര എത്ര ഭാഗങ്ങളായി കഷ്ണങ്ങളായി മുറിഞ്ഞുപോയി ഈ കാലയളവിലാണിത് സംഭവിച്ചത് ഇത്ര വലിയൊരു സംഘടനയെ ഉസ്താദ് നയിച്ചിട്ട് ആ സംഘടനയിൽ ആ കാലയളവിൽ ഒരു പൊട്ടലോ ചീറ്റലോ ഉണ്ടായില്ല ഒരു എതിർപ്പുകളത് ആ സംഘടനയിൽ ഉണ്ടായില്ല ഒരു പുതിയൊരു പ്രസ്ഥാനം ആ സംഘടനയിൽ നിന്ന് രൂപപ്പെട്ടില്ല നേതൃത്വത്തിൻ്റെ പാഠവുമല്ലേ കാണിക്കുന്നത് തീർച്ചയായിട്ടും അതുതന്നെയായിരുന്നു ഉസ്താദിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സമസ്ത കേരള ജമയ്യത്തൊലുലമക്ക് ഈ കാലയളവിൽ വലിയ പുരോഗതിയാണ് സംഭവിച്ചത് സംഘടനയുടെ സമാധാനവും ഭദ്രതയും സംഘടനയെ പുരോഗതിയിലേക്ക് നയിക്കാൻ അത് കാരണമായി അതിൻ്റെ കാരണക്കാരൻ പ്രധാനമായും അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ അതിൻ്റെ കാരണക്കാരൻ വന്യരായ ഉസ്താദ് ചെറുശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ തന്നെയാണ് ഈ സംഘടനയ്ക്ക് ആ കാലയളവിൽ സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രം ഇറക്കാൻ സാധിച്ചു വളരെ മനോഹരമായി നടന്നുകൊണ്ടു പോകുന്നു ഉസ്താദിൻ്റെ കാലയളവിലാണ് അത് ഇറക്കാൻ സാധിച്ചത് ഉസ്താദിൻ്റെ കാലയളവിലാണ് കേരളത്തിലെ വാഫി വഫിയ എന്ന കോഴ്സുകൾ രൂപപ്പെടുന്നത് വലിയ പണ്ഡിതന്മാർ മത ഭൗതിക വിദ്യാഭ്യാസമുള്ള പണ്ഡിതന്മാർ രംഗത്തിറങ്ങി ഈ കാലയളവിൽ സ്ത്രീകളടക്കം പണ്ഡിതകളായി രംഗത്തിറങ്ങുന്ന ഒരു സ്വഭാവം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി വലിയ പുരോഗതിയല്ലേ കേരളീയ സമൂഹത്തിന് സംഭവിച്ചത് ഉസ്താദിൻ്റെ കാലയളവിലാണ് കേരളീയ മുസ്ലിമീങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അവിടെ സ്ഥാപനങ്ങൾ പണിത് തുടങ്ങിയത് നമ്മുടെ പ്രവർത്തന കേന്ദ്രം കേരളത്തിൻ്റെ പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിൽ ഉസ്താദിന് നിസ്തുലമായ സംഭാവനകളുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തത് ഉസ്താദിന്റെ നേതൃപ്പാടവുമല്ലേ ഈ സംഘടനക്ക് വ്യക്തമായ ദിശാബോധം നൽകാൻ ഉസ്താദിന് കഴിഞ്ഞില്ലെങ്കിൽ ഐക്യബോധം നൽകാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ പുരോഗതികൾ ഉണ്ടാവുമായിരുന്നോ ഇങ്ങനെ ഒരുപാടുണ്ട് ഓരോ മഹല്ലിലും എത്രയെത്ര കുടുംബങ്ങളാണ് ഈ കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ മദ്രസയിൽ കമ്മിറ്റികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയെത്ര പ്രശ്നങ്ങളാണ് ഈ കാലയളവിൽ വന്യരായ ഉസ്താദ് തീർത്തത് നമ്മുടെ നേരത്തെ ഒരു പ്രഭാഷണത്തിൽ ഒരാൾ പറഞ്ഞല്ലോ എൺപത് ശതമാനം എൻ്റെ സന്ദർശന വേളയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉസ്താദ് അഭിമുഖീകരിച്ചിരുന്നു ഇതാണ് വന്യരായ ജയിലുൽ ഉലമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് കൂടുതലൊന്നും നമ്മൾ പറയേണ്ടതില്ല ഉസ്താദിൻ്റെ കാലയളവിൽ നടത്തിയ ഈ നേട്ടങ്ങൾ തന്നെ ഉസ്താദിനെക്കുറിച്ച് ഉസ്താദിൻ്റെ മഹത്വം അറിയിക്കുന്നതായിരുന്നു നബിസല്ലാഹു അലൈ വസല്ലമ്മ ഒരു പണ്ഡിതനെ കുറിച്ച് എന്തായിരിക്കണം ഒരു പണ്ഡിതന്റെ സ്വഭാവം എന്നതിനെ കുറിച്ച് നബിസ് അള്ളാഹു അലൈഹി വസ്ലമ്മ ഒരു ഹദീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട് മഹാനായ ഹുജത്തുൽ ഇസ്ലാം അബു ഹാമിദ് മുഹമ്മദ് ഉൽ സാലി റഹ്മത്ത്ാഹി അലഹി അദ്ദേഹത്തിൻ്റെ ഹിയ ഉലോമുദ്ദീൻ എന്ന കിതാബിൽ വിവരിച്ച ഒരു ഹദീസാണ് ജാബിർ അലി അള്ളാഹുൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഈ ഹദീസിൽ ഒരു പണ്ഡിതന്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്നു ആ സ്വഭാവങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്ന ആ ജീവിതത്തിലുള്ള ഒരു ഒരു മഹാനായ പണ്ഡിത പ്രതിഭയായിരുന്നു വന്യരായ ജൈനുൽമ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയ നിബിസാഹു അലൈഹി വസ്സലാം പറഞ്ഞു ജാബിർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു കുല്ല കുല്ല ആലി ആലിമീൻ ഇല്ല ഇല്ല ഇല ആലിമിൻ മീൻ ഹംസിൻ ഇല ഹംസിൻ എല്ലാ പണ്ഡിതന്മാരുടെ അടുത്തും നിങ്ങൾ പോയിരിക്കരുത് ചില പണ്ഡിതന്മാരുടെ അടുത്ത് മാത്രമേ നിങ്ങൾ ഇരിക്കാവൂ ചില പണ്ഡിതന്മാരെ മാത്രമേ നിങ്ങൾ നമ്പാവൂ ചില പണ്ഡിതന്മാരെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ എല്ലാവരും പണ്ഡിതന്മാരായതുകൊണ്ട് അവരെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കരുത് അഞ്ച് കാര്യങ്ങളിൽ നിന്ന് അഞ്ച് കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരെ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ ആ കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് നബി നബീസ് അലൈസ്ലാം പറയുന്നത് സംശയത്തിൽ നിന്ന് ഉറപ്പിന്റെ കാര്യത്തിലേക്ക് വളരെ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരെ മാത്രമേ നിങ്ങൾ സമീപിക്കാൻ പാടുള്ളൂ സംശയകരമായ സമൂഹത്തിൽ അവർക്ക് തന്നെ ഉറപ്പില്ലാതെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന പണ്ഡിതന്മാർ അങ്ങനത്തെ പണ്ഡിതന്മാരോട് പോയി നിങ്ങൾ അഭിപ്രായം ചോദിക്കരുത് വളരെ വ്യക്തമായി ഉറപ്പുള്ള കാര്യങ്ങൾ വളരെ പ്രാമാണികമായി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ മാത്രമേ നിങ്ങൾ സമീപിക്കാവൂ എന്ന് നബി സലാഹു അലൈവല്ല നമ്മോട് കൽപ്പിച്ചു വന്നിരായ വന്യരായ ജൈനുൽലമയുടെ ജീവിതം വളരെ കൃത്യമായിരുന്നു ഈ ഒന്നാമത് പറഞ്ഞ കാര്യം സംശയം ഒരിക്കലും ഉസ്താദിനെ ഉസ്താദ് ഏത് കാര്യമാണോ മുന്നോട്ട് വെച്ചിരുന്നത് ഏത് പ്രമാണമായോ ഇരുന്നോ ഉസ്താദ് ഏത് അഭിപ്രായമായിരുന്നോ മുന്നോട്ട് വെച്ചത് ആ മുന്നോട്ട് വെച്ച ഒരു കാര്യങ്ങൾക്കും ഒരു ഒരു സംശയവും ഉസ്താദിനുണ്ടായിരുന്നില്ല വളരെ കൃത്യമായിരുന്നു ഏത് വിഷയവും ഉസ്താദ് പറഞ്ഞിരുന്നത് വളരെ സംശയതർ നിശംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണത് ഉസ്താദിൻ്റെ ജീവിതത്തിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സമസ്തയിലേക്ക് ഉസ്താദ് കയറി വന്നു അതിനുശേഷം ഒരുപാട് കാലം സമസ്തയുടെ പൊതുരംഗത്ത് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജനറൽ സെക്രട്ടറിയായി അത് ഏറ്റെടുത്തു മഹാനായ ഷംസുൽ ഷംസുലമയ്ക്ക് ശേഷം ജനറൽ സെക്രട്ടറിയായി രംഗത്തു സ്ഥാനം ഏറ്റെടുത്തു ഈ കാലയളവിൽ ഉസ്താദിൻ്റെ വഫാത്ത് വരെ ഉസ്താദ് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തിരുത്തി പറയേണ്ട ഒരു ഘട്ടം ഉസ്താദിന് വന്നിട്ടില്ല പറയുന്നത് വളരെ കൃത്യമായിട്ടായിരുന്നു പറയുന്നത് പറഞ്ഞിരുന്നത് പറയുന്നതിന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പറഞ്ഞിരുന്നത് ഉസ്താദിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അറിവുകളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉസ്താദിനുണ്ടായിരുന്നു റബിക്ക് അല്ലി ഖലക് ൽ ഇൻസാനമിൻ കലം എന്ന് ആദ്യമായിട്ട് നബി അലൈഹി അലൈവലമയ്ക്ക് ഇറങ്ങിയ സൂക്തം അതാണല്ലോ ആദ്യമായി ഇറങ്ങി വഹി ഇറങ്ങിയത് അതാണല്ലോ അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് അറിവ് നിങ്ങൾ പേന കൊണ്ട് എഴുതി കൊണ്ട് പഠിക്കുക എഴുതി സൂക്ഷിക്കുക ഈ ഒരു സ്വഭാവം വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വഭാവമാക്കി മാറ്റിയെടുത്ത ഒരു വൻ മഹാപണ്ഡിതനായിരുന്നു വന്നിരായ ഷെയ്ഖുനാ സീനുൽ ഉലമ ഉസ്താദ് അവൾ വളരെ ചെറുപ്പം മുതലേ ഉസ്താദിൻ്റെ അടുത്ത് ഒരുപാട് നോട്ട് ബുക്കുകളുണ്ട് ആ നോട്ട് ബുക്കുകളിലൊക്കെ മസലകൾ വളരെ കൃത്യമായി ആരെല്ലാം ഈ അഭിപ്രായങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ഓരോ ഓരോ മസലകളോട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി രേഖകളാക്കി ഉസ്താദ് സൂക്ഷിച്ചിരുന്നു ഉസ്താദിൻ്റെ നോട്ട് ബുക്കുകൾ ചില സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ കൃത്യമായി ഓരോ ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തോട് ബന്ധപ്പെട്ട് ഉസ്താദ് എഴുതി എഴുതി സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഉസ്താദ് കൊടുക്കുന്ന മസലകൾ ആ മസലുകൾ വളരെ കൃത്യമായി മറുപടി പറയാൻ അതിന് മുന്നേയുള്ള പണ്ഡിതന്മാരുടെ അവർ കൊടുത്ത മറുപടിയുടെ പിൻബലത്തിലൂടെയായിരുന്നു ഉസ്താദ് മറുപടി കൊടുത്തിരുന്നത് ഇതാണ് മിനി ഇലൽ യക്കീൻ വളരെ അതുകൊണ്ട് തന്നെയാണല്ലോ തലാക്കുമായിട്ട് ബന്ധപ്പെട്ട വിവാദം വന്നു ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയ ഉടനെയാണ് തലാഖുമായിട്ടുള്ള വിവാദം വന്നത് മാസപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദം വന്നത് വലിയ കൊടുങ്കാറ്റായിട്ട് വലിയ വലിയ പണ്ഡിതന്മാരെന്ന പല ആളുകളും അതിനെ എതിർത്തുകൊണ്ട് രംഗത്തിറങ്ങിയില്ലേ പല പക്ഷത്തുള്ള ആളുകളും തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല വളരെ കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിഞ്ഞു സമൂഹം അത് ഇന്നും അത് ഏറ്റെടുക്കുന്നു മിനി ഇലൽ യക്കീൻ സംശയകരമായി തനിക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു കാര്യം ഉസ്താദ് ആരോടും പറഞ്ഞിട്ടില്ല വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉസ്താദ് പറഞ്ഞിരുന്നത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഓമിന ഇലൽ ഇഖ്ലാസ് ആളുകളെ കാണിക്കുന്നതിൽ നിന്ന് ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക രണ്ടാമത്തെ സ്വഭാവമാണ് പണ്ഡിതനെ നബി സലാഹു അലൈഹി സ്വലാം പറഞ്ഞത് ഉസ്താദിനെ ഈ ഒരു സ്വഭാവം ലഭിച്ചത് നേരത്തെയുള്ള സ്വഭാവം ലഭിച്ചതുപോലെ തന്നെ ഉസ്താദിന്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച സ്വഭാവമായിരുന്നു അത് വിന റിയ ഇൽ ഇഹ്ലാസ് റിയ ഇല്ലെന്ന് ഇഹ്ലാസിലേക്കുള്ള പണ്ഡിതന്മാർ ഉസ്താദിന്റെ പിതാവും പിതാമഹന്മാരും ഒക്കെ ജീവിച്ചത് അവർ ഉസ്താദിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത മാതൃകയായിരുന്നു റിയ ഇല്ലാതെ ജീവിച്ച ആളുകളായിരുന്നു പ്രശസ്തി ആഗ്രഹിക്കാതെ ജീവിച്ച ആളുകളായിരുന്നു ഉസ്താദിൻ്റെ പിതാമഹന്മാർ അവരാരും തന്നെ പ്രശസ്തിക്ക് പിന്നാലെ പോയ ചരിത്രങ്ങൾ കൊണ്ടോട്ടിക്കാർക്കറിയാം ഒരു ചരിത്രവും കാണില്ല ഉസ്താദിൻ്റെ പിതാവിനെക്കുറിച്ച് തന്നെ ഉസ്താദ് പറയാറ് പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരു പണ്ഡിതൻ ആയിരുന്നു എന്നാണ് പ്രശസ്തി ഉസ്താദ് തീരെ ആഗ്രഹിച്ചിരുന്നില്ല ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു കാര്യവും ചെയ്തിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയി സ്ഥാനത്തിരുന്ന കാലയളവിൽ നടത്തിയ വലിയ പ്രവർത്തനങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ അത് ഒരുപാട് ഇനിയും വിശദീകരിക്കാനുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വന്തം ഇമേജിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പത്രക്കാരെയോ മീഡിയകളോ വിളിച്ചുകൊണ്ട് സ്വന്തം ഇമേജ് സമൂഹത്തിൽ വളർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ആ കാലഘട്ടത്തിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഉസ്താദ് നടത്തിയില്ല എന്നതിന് തന്നെയാണ് ഒമിനർ റിയ ഇല ഇഹ്ലാസ് എന്നതിന് ഏറ്റവും നമുക്ക് പറയാനുള്ള മറുപടി പത്രം ഇറക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ഈ ഫോറൻ സ്റ്റേറ്റുകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പ്രവർ ഇതാണെങ്കിലും വിദ്യാഭ്യാസപരമായി വലിയ വിപ്ലവങ്ങളാണ് ഈ സംഭവിച്ചത് ഇതിലൊക്കെ എൻ്റെ പേര് മുന്നിൽ വരണം ഞാൻ എൻ്റെ കാര്യത്തിലോടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ജനങ്ങൾ അംഗീകരിക്കണം എന്നൊരിക്കലും ഉസ്താദ് ആഗ്രഹിച്ചില്ല മീഡിയക്കാരെ അങ്ങോട്ട് വിളിച്ച് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അടുത്തവർക്കും അകന്നവർക്കും ഒരുപോലെ സംവദിക്കുന്ന ഒരു സ്വഭാവമാണത് രാഷ്ട്രീയക്കാരുടെ അപ്പുറ അടുത്തേക്ക് ചെന്നുകൊണ്ട് എന്തെങ്കിലും സ്വാധീനം കിട്ടാനുള്ള ഒരു പ്രവർത്തനവും ഉസ്താദിൻ്റെ ജീവിതകാലത്ത് നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഉസ്താദുമായി ഏറ്റവും അടുത്ത നാട്ടുകാരെന്നുള്ളക്ക് നിങ്ങൾക്ക് ഓരോരുത്തരും അതിൻ്റെ സാക്ഷിയാണ് സമ്പന്നന്മാരുടെ അപ്പുറം അടുത്തേക്ക് ചെന്നുകൊണ്ട് എന്തെങ്കിലും കാര്യ നേ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മുടെ അറിവിൽ സംഭവിച്ചിട്ടില്ല റിയ ഒലൽ ഇഹ്ലാസ് ഉസ്താദിന് ഈ സ്വഭാവം ലഭിക്കുന്നത് ഉസ്താദിൻ്റെ പിതാമഹന്മാരിൽ നിന്ന് ലഭിച്ച സ്വഭാവമാണ് ഉസ്താദിൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച സ്വഭാവമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കും വന്യരായ ജൈനുദ്ദീൻ ജെയനുദ്ദീൻ മുസ്ലിയാർ അവർകൾക്കും ഉസ്താദിൻ്റെ പിതാവായ മുഹമ്മദ് മുസ്ലിയാർ അവർകൾക്കും ഒക്കെ ഉണ്ടായിരുന്ന സ്വഭാവമായിരുന്നു ഈ സ്വഭാവം മൂന്നാമതായിട്ട് നബി നബിസലഹ് അലൈഹി സ്വലമ തങ്ങൾ പറയുന്നു ഐഹികമായി ഒരുപാട് താല്പര്യങ്ങൾ സമ്പത്ത് വാരിക്കൂട്ടാനുള്ള താല്പര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പരിത്യാഗത്തെ ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതനെ അടുത്തേക്ക് നിങ്ങൾ പോവുക ഉസ്താദ് വളരെ നൂറ് ശതമാനം കൃത്യമായിരുന്നു ഈ വിഷയത്തിൽ എന്നതിന് നമുക്ക് എവിടെയും പോവേണ്ടതില്ല ദീർഘകാലം സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ വ്യത്യസ്ത രംഗങ്ങളിൽ സേവനമനുഷ്ഠിച്ച ഉസ്താദിനെതിരെ സാമ്പത്തികമായ ഒരു ആരോപണവും അനുകൂലികളല്ല എതിരാളികളല്ല ആരും ഉന്നയിച്ചിട്ടില്ല സമസ്ത കേരള ജമീയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആവുന്നതിൻ്റെ മുന്നേ സമസ്ത കേരള ജമഇയത്തുൽ ഉലമയുടെ ഖജാഞ്ചി ആയിരുന്നു ഉസ്താദ് എന്ന് നമ്മളൊക്കെ അറിയുന്നൊരു വിഷയമാണ് സാമ്പത്തികമായ പരിശുദ്ധി വളരെ കൃത്യമായി ഉസ്താദ് പുലർത്തിയിരുന്നു പലപ്പോഴും സാമ്പത്തിക വിഷയത്തിൽ ഉസ്താദ് പറയും അത് നമ്മൾക്ക് കുറച്ച് അകന്ന് അതുമായിട്ട് നിൽക്കണം നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ഇഖ്ലാസിനെയും ഒക്കെ അത് ബാധിക്കും എന്ന് പലപ്പോഴും ക്ലാസ്സിൽ നമ്മോട് പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ മറ്റു മേഖലകളിലേക്കൊന്നും തിരിയാതെ വെറും ഇൽമും ഇവാദത്തും മാത്രമായിട്ട് തൻ്റെ ജീവിതകാലം അവസാനം വരെ ചെലവഴിക്കാൻ ഉസ്താദിനെ പ്രേരിപ്പിച്ചത് വലിയ സമ്പന്നനായി ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാക്കുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു സ്വഭാവം ഉസ്താദിനുണ്ടായിരുന്നില്ല ഉസ്താദുമായി അടുത്ത അറിയ ആളുകൾക്ക് ഒരു ബിസിനസ്സുമായിട്ടുള്ള ഒരു ചർച്ചയും എനിക്ക് വലിയ ഒരു ബിസിനസ് ഉണ്ടാക്കണം അപ്പുറം ഒരു വേറെതുണ്ടാക്കണം എന്നുള്ള ഒരു ചർച്ച ഉസ്താദുമായി അടുത്ത ആളുകൾക്ക് ആർക്കും കേൾക്കാൻ ഉസ്താദിൽ നിന്ന് ഞങ്ങളാരും കേട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു ചർച്ചകളേ ഇല്ല ഇൽ അറിവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് കഴിഞ്ഞാൽ ഒഴിവുള്ള സമയത്ത് ഇരുന്ന് കുറേ ദിഖറുകൾ ചെല്ലുക അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവമോ സാമ്പത്തികമായ രംഗങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ ഉസ്താദിനുണ്ടായിരുന്നില്ല ഉസ്താദ് സ്വന്തമായി സാമ്പത്തികമായി ഉള്ള ആളായിരുന്നു എങ്കിലും ആ സുഹൃദ് ഉസ്താദ് കാത്തു സൂക്ഷിച്ചിരുന്നു മൂന്നാം നാലാമതായിട്ട് അലൈഹി അലൈവലമ തങ്ങൾ പറയുന്നത് കിബിർ ഇല തവാലോ കിബിറിൽ നിന്ന് തവാലോയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ തവാലു എത്രമാത്രം ഉസ്താദിനുണ്ടായിരുന്നു എന്നത് അത് തന്നെയായിരുന്നു ഉസ്താദിൻ്റെ സ്വഭാവം കൊണ്ടോട്ടി അങ്ങാടിയിലൂടെയുള്ള ആ നടത്തവും ആ പെരുമാറ്റവും ഒക്കെ നമുക്കറിയാമല്ലോ ഓമിലൽ കിബിരി ഇല തവാലു ജീവിതകാലത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ചിട്ട് പോലും ഒരാളോടും ഞാൻ ഈ സ്ഥാനം വഹിക്കുന്ന ആളാണ് എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു പെരുമാറ്റം ഉസ്താദിനുണ്ടായിരുന്നില്ല അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഓമിലൽ അദാവത്തി ഇല നസീഹ ഒമിനൽ അദാവത്തി ഇലൻ നസീഹ ശത്രുതയിൽ നിന്ന് ഗുണ എല്ലാവർക്കും ഗുണം കാക്ഷിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായ അഭിപ്രായക്കാർ വ്യത്യസ്തമായ ചിന്താഗതിക്കാർ ഉസ്താദിൻ്റെ കുടുംബത്തിലും ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളിലും ഉസ്താദിൻ്റെ നാട്ടുകാരിലും ഉണ്ടായിട്ട് പോലും ഇവർക്കെതിരെ ഈ സമൂഹത്തിനെതിരെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ശത്രുതാപരമായ സമീപനങ്ങളോ അവരെ വെറുക്കുന്ന അർത്ഥത്തിലുള്ള ഒരു സമീപനങ്ങളോ ഉസ്താദ് സ്വീകരിച്ചിട്ടില്ല എന്നു മാത്രമല്ല ഉസ്താദിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഒരു സംഭവം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഉസ്താദിൻ്റെ തൊട്ടടുത്ത മഹല്ലിൽ ഒരു പള്ളിയുണ്ട് പ്രമുഖമായ ഒരു പള്ളി ആ പള്ളി ഉസ്താദിൻ്റെ പ്രസ്ഥാനക്കാരല്ലാത്ത മറ്റൊരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആ പള്ളി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട കുറേ ആളുകൾ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു നമ്മുടെ പ്രസ്ഥാനക്കാർക്ക് ഒരു പള്ളി ഇല്ല ആ നാട്ടിൽ അതുകൊണ്ട് നമ്മൾ ആ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ആ നാട്ടുകാർക്ക് നിസ്കരിക്കാൻ ഇന്ന് അവിടെ ഒരു പള്ളി ഉണ്ടോ ഉണ്ട് എന്നാൽ പിന്നെന്തിനാ വേറൊരു പള്ളി ഉണ്ടാക്കണെന്നാണ് ചോദിച്ചത് എന്നാൽ പിന്നെ വേറെ എന്തിനാ ഒരു പള്ളി ഉണ്ടാക്കുന്നത് എൻ്റെ പ്രസ്ഥാനക്കാർക്ക് മാത്രം നിസ്കരിക്കാനാണ് ഇന്ന് വേർതിരിച്ചുകൊണ്ടൊരു പള്ളി അല്ലെങ്കിൽ അവരെ മാത്രം വേർതിരിച്ചു കൊണ്ടൊരു ഒരു സംഭവം ഉണ്ടാക്കി തീർക്കണം എന്ന് പ്രത്യേകമായ താല്പര്യം ഉസ്താദിനുണ്ടായിരുന്നില്ല പക്ഷേ ശത്രുത സമൂഹത്തിൽ ശത്രുത പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉസ്താദിനുണ്ടായിരുന്നില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവമായിരുന്നു വന്യരായ ജൈനുൽ ഒലമ സ്വീകരിച്ചിരുന്നത് ഇതായിരുന്നു ഉസ്താദിൻ്റെ സ്വഭാവം ദീർഘമായി നമ്മൾ സംസാരിക്കുന്നില്ല ദീർഘമായി പറയേണ്ട സമയവുമല്ല സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് ഞാൻ നിർത്തുകയാണ് ഉസ്താദ് നമ്മുടെ സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ വളരെ വലിയ സംഭാവനകളാണ് അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ കൊണ്ടോട്ടി മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദും ഉസ്താദിൻ്റെ കുടുംബവും ചെയ്ത സേവനങ്ങൾ എക്കാലത്തും ഓർമ്മിപ്പിക്കപ്പെട ഓർമ്മിക്കുന്നതാണ് മാത്രമല്ല കൊണ്ടോട്ടിയിൽ ഒരുപാട് മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് മോയിൻകുട്ടി വൈദ്യടക്കം ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ വളരെ പുരാതനമായ ഒരു ആണ് കൊണ്ടോട്ടി മഹല് രാഷ്ട്രീയ രംഗത്ത് സാമ്പത്തിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് സാഹിത്യരംഗത്ത് ചരിത്രകാരന്മാരായി ഇങ്ങനെ ഒരുപാട് മഹാന്മാർ കൊണ്ടോട്ടിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ മഹാന്മാരിലൊക്കെ ഏറ്റവും സ്മരിക്കപ്പെടുന്നത് കൊണ്ടോട്ടിയുടെ യശസ് വളരെയധികം ഉയർത്തിയ ഒരു മഹാനായിരുന്നു മഹാനായ ജൈനുൽ ഉലമ ചുറുശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ അവർ അദ്ദേഹം എന്നും കൊണ്ടോട്ടിക്കാർ ഉസ്താദിനു വേണ്ടി ഓർക്കണം വന്യരായ അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ കൊണ്ടോട്ടിക്കാർ ഉസ്താദിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഉസ്താദിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് വിദ്യാഭ്യാസമായി ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഉസ്താദിൻ്റെ പേരിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോളർഷിപ്പ് വെക്കാവുന്നതാണ് കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ പുറത്തേക്ക് പോയി ദീനീ വിദ്യാഭ്യാസം നേടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ദീനി വിദ്യാഭ്യാസം നേടുന്ന ദാറുൽ ഹുദയിൽ നിന്നാവട്ടെ വാഫി കോഴ്സുകളിൽ നിന്നാവട്ടെ ഒക്കെ അൽ അസഹറിലും മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ താല്പര്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു ദീനീ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്ത ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ നാട് സംഭാവന ചെയ്ത നാടാണ് ഇതുപോലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് വഖഫായിട്ട് സ്കോളർഷിപ്പ് നൽകാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ കുട്ടികളെ ഉപരിപഠനത്തിനായി കേരളത്തിൻ്റെ പുറത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് ദീനീ പഠനത്തിനായിട്ട് അവരെ പറഞ്ഞയക്കുകയും അവരുടെ ചിലവുകൾ നിങ്ങൾ വഹിച്ച് വക്ഫായിട്ട് ആ ചെലവ് നൽകി പഠനം കഴിഞ്ഞതിന് ശേഷം തിരിച്ചടച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാലത്തും അതൊരു ഭാരമാവുകയില്ല ഒരു സതക്കത്വം ജാരിയായി മാറും ഒരുപാട് പണ്ഡിതന്മാർ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ലോക മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ ഇനിയും കൊണ്ടോട്ടിക്കാർക്ക് കഴിയും ഈ പ്രവർത്തനത്തിലൂടെ അടുത്ത് കൊണ്ടോട്ടിയിൽ നിന്ന് തന്നെ അങ്ങനത്തെ പണ്ഡിതന്മാർ വളർന്നു വന്നെന്ന് വന്നേക്കാം നിങ്ങൾക്ക് അവരെയും അങ്ങോട്ട് പറഞ്ഞയക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉസ്താദിന് വേണ്ടി ചെയ്യാൻ നിങ്ങൾ മുതിരുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഉസ്സാദിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഉസ്താദ് ദീനിനും സമൂഹത്തിനും ചെയ്ത എല്ലാ സേവനങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതിന് ഉയർന്ന പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീംഖിയ അറഹമുറഹിമീൻ അസ്ലാമലൈക്കു